ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാർക്രൈയുടെ കണ്ടിന്യൂഷൻ ആണ്. ലാസ്റ്റ് വീഡിയോ ഫാർക്രൈ കണ്ടവർക്കറിയാം, നമ്മൾ ഹോപ്പ് കൗണ്ടിയിലേക്ക് എൻ്റർ ആവുന്നേരം വരെയാണ് ചെയ്തത്. ഇന്ന് ഒരുപാട് നേരം വീഡിയോ ഉണ്ടായിരിക്കില്ല, ഓൾമോസ്റ്റ് 10 മിനിറ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറേ പേര് പറഞ്ഞിരുന്നു 10 മിനിറ്റത്തേക്ക് ആക്കാം, അങ്ങനെയാണെങ്കിൽ വീഡിയോ മൊത്തം കാണാമായിരുന്നു എന്നൊക്കെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം 10 മിനിറ്റ് ആക്കിയത്. പക്ഷേ ചില വീഡിയോസ് എനിക്ക് 10 മിനിറ്റിൽ ഒതുക്കാൻ പറ്റില്ല, ഇതിപ്പം ഫാർക്രൈഡ് ആയതുകൊണ്ടാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മിഷൻ ബ്രേക്ക് ഔട്ടും ഇന്ന് കളിക്കത്തില്ല. ഓൾമോസ്റ്റ് ഇതിനകത്തെ മെയിൻ കാര്യങ്ങളും സ്റ്റോറീസും കാര്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹോപ്പ് കൗണ്ടിയിലേക്ക് എൻ്റർ ആയായിരുന്നു ലാസ്റ്റ് ഗെയിം പ്ലേ വീഡിയോയ്ക്കകത്ത്. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് കളിക്കാൻ പോകുന്നത്. ഞാനിതൊന്ന് കളിച്ച് തീർത്തതാണ്. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരിപ്പോൾ ഫയർക്രൈ 5 കളിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഫയർക്രൈ ന്യൂ ഡൗണിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഫയർക്രൈ 5 ആണെന്നാണ്. ഞാൻ ഫയർക്രൈ 5 കളിച്ചിട്ടില്ല, ഞാൻ ന്യൂ ഡൗണാണ് കളിച്ചത്. ഫയർക്രൈ 4 വരെ ഞാൻ കളിച്ചിരുന്നു, സ്റ്റോറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാക്സിമം സ്റ്റോറിയുടെ സമയത്ത് വർത്താനം പറയുന്നില്ല, കാരണം ഒത്തിരി ആൾക്കാർക്ക് സ്റ്റോറി എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വർത്താനം പറയാത്തത്. ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇറങ്ങുന്ന മിക്ക ഗെയിംസും തന്നെ നല്ല അത്യാവശ്യം അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് കാമീനയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് അവളുടെ അമ്മയാണ്. ആക്ച്വലി ഇപ്പോൾ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗെയിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈ വിമൻ ആണ് ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല, ദയവ് ചെയ്ത് പോയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണാൻ. എനിക്ക് പേഴ്സണലി ന്യൂ ഡൗൺ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ഫാർക്രൈ കളിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂ ഡൗൺ ആണ്. പക്ഷേ പിന്നെ ആൾക്കാർ പറയുന്നത് ഫാർക്രൈ 5 ആണ് ബെറ്റർ എന്നാണ്. എനിക്കറിയില്ല, മേ ബി എന്ത് കണ്ടൻ്റ് ആണ് ഈ ഫാർക്രൈ 5 കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതെന്ന്. സോ നിങ്ങൾക്ക് ആരെങ്കിലും ഫാർക്രൈ 5 കളിച്ചിട്ടുണ്ടവരുണ്ടെങ്കിൽ ദയവീത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. You know your way around this valley better than anybody. So ella minute objects inde ane polum guys sitting around mopping isn't doing any good. Extreme ആണ് ഒന്നും പറയാനില്ല. Even our pillows ആണേലും ആ hairs ആണേലും എല്ലാം game എന്നൊരു ഇതിനെ കൊടുക്കാൻ പറ്റുന്ന maximum ഇതാണ്. Bring everyone together. Show them we can stand up to the highwaymen. ഇതിൻ്റെ സ്റ്റോറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. ആക്ച്വലി ന്യൂ ഡൗൺ വളരെ കുറച്ചേ ഉള്ളൂ, കാരണം അത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ന്യൂ ഡൗൺ പെട്ടെന്ന് തീർന്നു. കണ്ടിന്യൂറ്റി ആയിട്ട് കളിക്കുന്നവർക്ക് കൃത്യം സിങ്ക് കിട്ടും. സോ കണ്ടിന്യൂറ്റി ആയിട്ട് കളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫയർക്രൈ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ല ജോലി ആയിരിക്കും. അവളോട് ഇപ്പുണ്ട്, നമുക്ക് അവളുടെ അടുത്ത് പോയി സംസാരിക്കാം. Mom's right. So, the two of us can work together to build this place back up. High women എതിർക്കുന്നതെന്ന് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവരെ തോപ്പിക്കാൻ, അതായത് ക്വീൻസ് ആണ്, അവരെ തോപ്പിക്കാൻ നമ്മൾ ഏതൊക്കെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യണം. നമ്മൾ ആക്ച്വലി ഒരു ക്രൂ ഫോം ചെയ്യുകയാണ്. കുറേ പേരുണ്ട് നമ്മുടെ മാപ്പിൻ്റെ അകത്ത്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. നമ്മൾ അവരെ എല്ലാവരെയും പോയി കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് അവരെ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്താൽ മാത്രമാണ് അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വരികയുള്ളൂ. സോ നമ്മൾ അവരെ കൂട്ടി ക്രൂ ബിൽഡ് ചെയ്ത് വേണം അവരെ തോപ്പിക്കാൻ. സോ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സമയമായി. എനിക്ക് നമ്മളെ കസ്റ്റമൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കസ്റ്റമൈസേഷൻ ഉണ്ട്, ഹെയർസ് ആണെങ്കിലും ഡീറ്റെയിലിംഗ് ആണെങ്കിലും ഫേസസ് ആണെങ്കിലും എല്ലാം. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. ക്വാളിറ്റി ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. ഇതിപ്പം സ്കിൻ ടോൺ സെലക്ട് ചെയ്യുന്നതാണ്, ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്തു. ഇപ്പം ഇതിൻ്റെ അകത്ത് ഡ്രസ്സ് സെലക്ട് ചെയ്യാം, ഹെയർ കട്ട് സെലക്ട് ചെയ്യാം, ഹാറ്റ്സ് സെലക്ട് ചെയ്യാം, പാൻസ് സെലക്ട് ചെയ്യാം, ഗ്ലൗസ് സെലക്ട് ചെയ്യാം. ഹെയർ കട്ടാണ് ഞാൻ നോക്കുന്നത്. ഇത് വേണ്ട, വേറെ ഇത് ഒരു മെച്ചമില്ല. ഇത് കളറ് ഉള്ളു, ആ ഇത് പിന്നെ കറക്റ്റ് കേട്ടില്ല. ഇത് കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ അതുകൊണ്ട് അതെടുത്തു. ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഇത് കുഴപ്പമില്ല. സോ പാൻസ് എനിക്ക് വേണ്ട, ഒരു ഷോർട്ട്സും ഒരു ഷൂസും മതി. ഇത് കുഴപ്പമില്ല. എനിക്ക് മീശ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതാണ് ആദ്യം തൊപ്പി വെക്കാം. ഇത് വേണ്ട, ചെറിയൊരു തൊപ്പി മതി. ചെറിയ തൊപ്പിയാണ് ഏറ്റവും സിമ്പിൾ. ഗ്ലാസ്സും വേണ്ട, ചെറിയൊരു തൊപ്പി, ഇത് കുഴപ്പമില്ല. ഓക്കെ, മീശ വെക്കാനുള്ള സെറ്റപ്പുണ്ട്.
പലതരത്തിലുള്ള മീശയുണ്ട്. കൊമ്പം മീശയുണ്ട്, താഴത്തേക്കുള്ളതുണ്ട്, ബുൾഗാനുണ്ട്, ബിയർഡ് ഫുള്ളായിട്ടുള്ളതുണ്ട്. എനിക്ക് സിംഗിളായിട്ട് താഴത്തേക്ക് താന്നിരിക്കുന്ന കറുത്ത നോക്കി, ഇത് കുഴപ്പമില്ല. സോ ഗ്ലൗസ് ഒരു ഒരെണ്ണം മഞ്ഞ ഇട്ടാക്കാം, മഞ്ഞ വെച്ചു. ഓക്കെ, ഇത് മതി. സോ നമുക്ക് ഫിനിഷ് ചെയ്യാം. കൺഫേം ചെയ്ത് എഫ് ഐ ഞെക്കിയാൽ കൺഫേം ആകും. ഞാൻ കൺഫേം ഞെക്കിയിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റോറിയിലേക്ക് ബാക്ക് വന്നിട്ടുണ്ട്. ഇനി അവളുടെ അമ്മയോട് നമുക്ക് സംസാരിക്കണം. സോ അവൾ സംസാരം തുടങ്ങിയിട്ടുണ്ട്. I guess you could say I run things around here. I know you've already been through a lot, Captain. നമ്മുടെ മെയിൻ ക്യാമ്പേസും നമ്മുടെ എല്ലാ സ്ഥലങ്ങളും ഹൈവേമന്റെ കയ്യിലാണ്. ആക്ച്വലി ഇപ്പം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എല്ലാം റിട്രീവ് ചെയ്യണം. ആക്ച്വലി ഇതിനകത്ത് വളരെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഇത് കളിക്കാത്തവർക്ക് ഉണ്ടാവും, കളിക്കാത്തവരുണ്ടാവും ഇത് വീഡിയോ കാണുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, ത്രൂ ഔട്ട് സ്റ്റോറി നിങ്ങൾ കാണുക. കാരണം സർപ്രൈസ് എലമെന്റ് ഉണ്ട്. ഇന്നും ഗിവ് അവേയുടെ കോഡ്, ഇന്നത്തെ ഗിവ് അവേയുടെ കോഡ് ജെ ആണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇനി 2000 സബ്സ്ക്രൈബേഴ്സ് സമയമൊന്നും വേണ്ട. ഇതാണ് പ്രോസ്പെരിറ്റി, ഇതാണ് നമ്മുടെ ഹോം ബേസ്. നമുക്ക് എന്ത് സാധനം ബിൽഡ് ചെയ്യണേലും കാര്യങ്ങൾക്കെല്ലാം ഇവിടെ വന്ന് ചെയ്യണം. ഇതാണ് ഫെസിലിറ്റീസ്. നമ്മള് എത്തനോട് വെച്ച് കളക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫെസിലിറ്റീസും കാര്യവും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹൈവേമനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ത്രൂ ഔട്ട് സ്റ്റോറി കളിച്ചാൽ നിന്നാൽ അവസാനം നമുക്കത് പാടാം. ഇതാണ് നമ്മുടെ മാപ്പ്. നിങ്ങൾക്കറിയാം, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് പോർഷൻസ് മാത്രമാണ് കളേർഡ് ആയിട്ടുള്ളൂ. ആക്ച്വലി അത് മാത്രമാണ് അൺലോക്ഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം കളിച്ച് അൺലോക്ഡ് ആക്കണം. എത്തനോള് എന്താണേലും കളക്ട് ചെയ്യണം. നിങ്ങൾക്കിപ്പോ കാണാം ഇവിടെ മാപ്പിൽ ബീം, ഗ്രേസ്, ആംസ്ട്രോങ്, സെലീൻ എന്നൊക്കെ കുറെ പേരുണ്ട്. ഇവരൊക്കെ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മള് അവരെ എതിർക്കാൻ. തോമസ് റഷ് പുള്ളി ഇതിന്റെ അകത്ത് ഒരു മെയിൻ ആളാണ്. അത് ഞാനൊന്ന് തീർത്തോണ്ട് എനിക്കറിയാം, ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു രസം പോകും. അതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പൊ പറയാത്തത്. കറക്റ്റ്ലി സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഞാൻ വീഡിയോ വലിയതൊന്നും തോന്നിയില്ല. പേഴ്സണലി എനിക്ക് കളിച്ച് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞാൻ മാപ്പ് മാറ്റിയിട്ടുണ്ട്. സോ ഫസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ടാണ്. ബ്രേക്ക് ഔട്ട് ഈ വീഡിയോയിൽ എന്താണെങ്കിലും ഉണ്ടാവുന്നില്ല. ഞാൻ 10 മിനിറ്റ് കുറച്ച് പേർക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്താണ്. സോ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ആക്ച്വലി പുറത്തേക്ക് ഇറങ്ങിയ ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം നോക്കാം. എൻവയോൺമെന്റ് എങ്ങനെയുണ്ടെന്നൊക്കെ. I heard about what happened. Guys, ഒരു രക്ഷയില്ല. നിങ്ങളെ ശ്രദ്ധിച്ചു, ബാക്ക്ഗ്രൗണ്ട് ബ്ലേർഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ മാത്രമാണ് ആക്ച്വലി ഇപ്പം ഫോക്കസ്ഡ് ആയിരിക്കുന്ന. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 90% അൽഗരിതം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് പ്രശ്നമുണ്ട്. അത് നമ്മളൊന്ന് മൂവ്മെന്റ് ചെയ്ത് പിന്നെ പുള്ളിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്ലർ ആവുന്നതിന് ചില പോർഷൻസിൽ കുറച്ച് ഇതുണ്ട്. പക്ഷെ ഒന്നും പറയാനില്ല, ഗ്രാഫിക്സ് എല്ലാം അടിപൊളി തന്നെയാണ്. കോൺസ്റ്റന്റ് FPS തന്നെയാണ്. 144 FPS തന്നെയാണ് റണ്ണാവുന്നത്. നിങ്ങൾ ആരെങ്കിലും RTX കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഓവത്തായിരിക്കും. അത് 2060 സൂപ്പർ കാർഡ് എടുത്താൽ മതി. കാരണം വേറൊന്നും പറയാനില്ല. കാരണം അതൊരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. അത്യാവശ്യം നിങ്ങൾക്കെല്ലാം ഒരു അൾട്രാ സെറ്റിംഗ്സിൽ 144 1080p കളിക്കാം. 1080p മുകളിൽ ഉള്ള പിക്സൽസ് ഉള്ള മോണിറ്റർ എടുത്തു കഴിഞ്ഞാൽ അൾട്രാ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ 144 കിട്ടത്തില്ല. അത് 100% ഉറപ്പാണ്. ആൻഡ് ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദ ഗെയിം. ഞാൻ ഈ മാപ്പ് ഒന്നുകൂടെ എടുക്കാം. ഇതാണ് നമ്മുടെ ഹോം ബേസ്. ഇവിടെ കുറേ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ആ കാണുന്ന വെള്ളയാണ് നമ്മുടെ സ്റ്റോറി മിഷൻ. അതാണ് ബ്രേക്ക് ഔട്ട്. അതായത് അടുത്ത വീഡിയോയിൽ ബ്രേക്ക് ഔട്ട് എന്താണേലും ഉണ്ടാവും. നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റിനെ അൺലോക്ക് ചെയ്യണം. നമ്മൾ ഇനി ഒരു സ്പെഷ്യലിസ്റ്റിനെ സൂം ചെയ്യുകയാണെങ്കിൽ അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് സൈഡ് മിഷൻസും ഉണ്ട് കേട്ടോ. സൈഡ് മിഷൻസ് എന്താണെങ്കിലും കളിക്കണം. കാരണം സൈഡ് മിഷൻസ് കളിക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് അവസാന ഫെസിലിറ്റീസ് ഒന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഔട്ട് പോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്യണം, എത്തനോള് കളക്ട് ചെയ്യണം. അതൊക്കെയാണ് മെയിൻ. ഞാൻ ഇവിടെ നിന്ന് ചാടും. നമുക്ക് തോക്ക്, നമ്മുടെ ഇത് ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയ തോക്കാണ് ഗൈസ്. ഗ്രാഫിക്സ് എനിക്ക് ഒന്നും പറയാനില്ല. ഗെയിം പ്ലേ ആണെങ്കിലും ഓപ്പൺ വേൾഡും അത് വരുന്ന ഫ്രീഡവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്മൂത്ത്നെസ് ആണെങ്കിലും എല്ലാം പൊക്കെയാണ്. ഈവൻ ആ ഗണ്ണിൻ്റെ ഡീറ്റെയിലിംഗ് ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്.
ഞാൻ അവർക്കൊട്ടൊന്ന് വീഡിയോ വെക്കാൻ പോകാം, ഇത് അവർക്കൊട്ടൊരെണ്ണം കൊടുത്തു പോകാം, മെറ്റീരിയൽസ് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. കഴിഞ്ഞ എപ്പിസോഡുകൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി കാണുക. സോ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ഗുഡ് ബൈ.